ശാന്തമ്മയുടെ പാല് ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ ഇളമിച്ച് വരുന്ന എന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നീ ഇങ്ങനെ ചിരിക്കല്ലേ, നീ ചിരിച്ച എന്റെ അളവ് തെറ്റിപ്പോ. എത്ര നേരം നിൽക്കുന്നു വർഗീസ, എന്റെ പാലെന്നളക്ക്. ആദ്യ സ്ത്രീകള് നിന്റെ ഈ പാലടക്കണമെങ്കിൽ ഉടമസ്ഥ മീനാക്ഷി വരാണ്ട് പറ്റുമോ? അവളുടെ മുമ്പിൽ വെച്ച് അടക്കുന്നതാ അതിന്റെ ശരി, അല്ലെങ്കിൽ പ്രശ്നമാ. എന്തൊക്കെ പറഞ്ഞാലും മീനാക്ഷിയുടെ പാലാ പാല്. അതെന്താണോ മീനാക്ഷിയുടെ പാലിന്റെ പ്രത്യേകത? കൊഴുപ്പ് ഇത്തിരി കൂടുതലാ. അത് കുറയ്ക്കാൻ എന്താ കൂട്ടിയ കൂടില്ല വർഗീസേ? അല്ല പ്രമേഹം മുറിച്ചിട്ടാലും പഞ്ചാര മീനാക്ഷിയുടെ സംസാരം എന്ത് രസമല്ലേ. തനിക്ക് ആരുടെ സംസാരം രസമല്ലാത്തത്? വേഗം ജോലി തീർത്ത് വീട്ടിൽ ചെല്ലാൻ നോക്ക്. കെട്ടിയോളൂ ഒറ്റയ്ക്കല്ലേ അവിടെ. കാശ് താളോ ഗിരീഷേ. ഓക്കെയും പിന്നാക്കും മേടിച്ച് നീ വേഗം വാ, ഞാൻ ചായക്കടയിൽ ഉണ്ടാവും. അല്ല ഈ സദ്ദാമിനെ പിടിച്ചു ബിൻലാദിനെ പിടിച്ചു എന്നൊക്കെ പറയുന്ന നേര് തന്നെയാണോ എന്റെ സംശയം. അതെന്താടോ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? അല്ല ഇവരെ പോലെ തന്നെ മുഖച്ചായുള്ള 10-15 ആൾക്കാർ വേറെയും ഉണ്ടെന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. ഇതൊക്കെ സത്യമാണോ എന്ന് ആർക്കറിയാം. എന്തൊക്കെ പറഞ്ഞാലും സത്യത്തിൽ നാണം കെട്ടത് അമേരിക്കക്കാർ തന്നെയാ. അതെ അതെ, ഈ സദാമേ ഒരു ആൺകുട്ടി തന്നെയാ അല്ലേ മാഷേ? എന്താ സംശയം? അമേരിക്കക്കാരെ കൊണ്ട് താടി പഠിപ്പിക്കാനും പേൻ നോക്കിക്കാനും പറഞ്ഞു നമ്പരാൻ വിചാരിച്ച പറ്റോ? അത് അയാൾക്ക് സാധിച്ചില്ലേ? നിങ്ങളൊക്കെ കൺഫ്യൂഷനിലാണ് ഇപ്പോൾ അമേരിക്ക. ഒരാളെ പോലെ 7 പേരുണ്ടെന്ന് പറഞ്ഞ ശരിയാണോ മാഷേ? ഒക്കെ ദൈവത്തിന്റെ ഓരോ ലീലാവിലാസങ്ങൾ അല്ലേ? നമ്മുടെയൊക്കെ മുത്തച്ഛന്മാരും മുതുമുത്തച്ഛന്മാരും ഏത് ഗോത്രവർഗത്തിൽപ്പെട്ടവരാണെന്ന് ആർക്കറിയാം? എന്താ മാഷേ, നാട്ടുകാർക്ക് വിജ്ഞാനം പകരുവാണോ രാവിലെ തന്നെ? അതെ ജംഗൽ ചില നാട്ടുകാര്യങ്ങളൊക്കെ. നാട്ടുകാര്യങ്ങൾക്കിടയ്ക്ക് മാഷ നമ്മുടെ കാര്യം കൂടെ മറന്നു. കുട്ടിയല്ല മീനാക്ഷി, കഴിഞ്ഞ മാസത്തെ പറ്റു തീർക്കാതെ മാഷ ഇങ്ങോട്ട് മുങ്ങി. ഇത് 5-star ഹോട്ടലൊന്നും അല്ല അറിയാലോ. ഇവിടുന്ന് കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ടാണ് പലചരക്ക് കടയിലെ പറ്റു തീർക്കാനും പറ്റും. അറിയോ മാഷക്ക്? മീനാക്ഷി പറഞ്ഞത് വാസ്തവമാണ്. അച്ഛൻ ഇതിൽ ഇടപെടണ്ട മാഷേ. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് പറ്റു തീർത്തിരിക്കണം. എന്താ ശരി, ഓസിന് വെട്ടി വിഴുങ്ങാൻ കിട്ടിയ എല്ലാവർക്കും കുശാല. ഇവിടെ ചുമ്പോത്തെ നിന്റെ ഏറ് ഞാൻ നട്ടു തരാം. നല്ല കർഷകനാ നമ്മുടെ ദേവനെ പോലെ. വീരപ്പനങ്ങൾ നിന്നോട് പ്രത്യേക അന്വേഷണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിനക്ക് ഇതെന്ത് പറ്റി ബിന്ദു? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള അരിപൊരി. എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട്, വർഷത്തിൽ 10 മാസം കാട്ടി തന്നെ. എന്റെ ബിന്ദു, സ്നേഹം കൊണ്ട് നീ എന്നെ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കരുത്. എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് നിനക്ക് അറിയാവോ? ഈ ടാസ്ക് ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞ ചിലത് കാര്യമാ അല്ലേ പൊന്നമ്മേ? പിന്നെ നിന്റെ അനിയന് കർഷക സ്ത്രീ അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആരാ? ആരാ? ആ എന്റെ വീരണ്ണനാ. അങ്ങേരിത് എങ്ങനെ അറിഞ്ഞു? നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും ഓൺ ദ സ്പോട്ടിൽ അദ്ദേഹത്തെ അറിയിക്കാൻ തുടങ്ങുന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയല്ലേ? ആള് ശുദ്ധനാ. വലിയൊരു മണ്ഡത്തരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടല്ലേ ഞാനിപ്പോ വരുന്നത്. ദേവൻ അവാർഡ് കൊടുക്കാൻ കൃഷിവകുപ്പ് മന്ത്രി വരുന്നു എന്നറിഞ്ഞപ്പോ വീരണ്ണൻ നിന്നോട് ചോദിച്ചു ഞാൻ പ്ലാൻ പണ്ടട്ടെ എന്ന്. മന്ത്രിയെ കിഡ്നാപ്പ് ചെയ്യാൻ? വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. കേരളത്തിലെ മന്ത്രിമാരെ കിഡ്നാപ്പ് ചെയ്താൽ കാൽ കാശിന് ഗുണമുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാ വീരണ്ണൻ ആ പരിപാടി ഡ്രോപ്പ് ചെയ്തു. അതെ ആദരിക്കട്ടെ. ദേവൻ എവിടെ? അവൻ പൊള്ളാച്ചില്ല, ഇന്നെത്തും. നിന്റെ ആങ്ങളെ ഭാഗ്യം ചെയ്തവനാ. 2.5 ലക്ഷമല്ലേ അവന് കിട്ടാൻ പോകുന്ന സമ്മാനത്തുക? 2.5 ലക്ഷം? ഇവക്കറിയില്ലായിരുന്നോ ഈ സമ്മാനത്തുകയുടെ കാര്യം? ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ അകത്ത് പോയി കുറച്ച് വെള്ളം കൊണ്ടുവരാം, മുഖത്ത് വിളിക്കാം. എന്തിനാ കുറച്ചു നേരം ഇതിങ്ങനെ കിടക്കട്ടെ? ദൈവം നന്ദിയുള്ളവരാ, നമുക്ക് സംസാരിച്ചിരിക്കാലോ. ഒരു ദിവസം തന്നെ ഞാൻ സത്യമംഗലം കാടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു എന്റെ വീരപ്പനെ കാണിക്കാൻ. സത്യമംഗലം. ഈ തേനൂർ കുന്ന് പഞ്ചായത്ത് ദേവനിലൂടെ കേരളം മുഴുവൻ അറിയപ്പെട്ടിരിക്കുകയാണ്. ഒരു മാതൃകാ ഗ്രാമം, അതായിരിക്കണം നമ്മുടെ അടുത്ത ലക്ഷ്യം. പ്രസിഡന്റ്, ആ ലക്ഷ്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ, സാക്ഷാത്കരിക്കണമെങ്കിൽ സംഘത്തിന്റെ ഇപ്പോൾ നിലവിലുള്ള ഭരണ സംവിധാനത്തിൽ ഒരു സമൂല അഴിച്ചുപണി അത്യാവശ്യമാണ്. വൈസ് പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നത്? നേതൃമാറ്റം. ഈ പ്രസിഡന്റ് സ്ഥാനം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാറ്റം ഇവിടെ നിന്ന് തന്നെ ആരംഭിക്കണം. കണ്ണുമാഷക്ക് എന്താ കുഴപ്പം?
ഇയാളുടെ ഈ ശരീര പ്രകൃതം തന്നെ ലക്ഷണ പിശകുള്ളതാണ്. മാതൃക പട്ടണി ഗ്രാമം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മുന്നിൽ കൊണ്ട് നിർത്താൻ പറ്റിയ കോലം. നമ്മുടെ തേനൂർക്കുന്ന് ഗ്രാമത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ഒരാളാണ് കണ്ണമാഷ്. എന്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ട് ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യൻ കണ്ണമാഷ് തന്നെയാണ്. എന്ത് യോഗ്യതയാണോ ഇയാൾക്കുള്ളത്, എന്തെങ്കിലും ഒരു കാര്യം വേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ടോ? പെണ്ണും പിടക്കോഴിയും ഇല്ലാത്ത ഇയാൾ ഈ കർഷക സംഘത്തിന്റെ മറവിൽ രാവും പകലും അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ലേ എന്നാണ് എന്റെ ബലമായ സംശയം. അത് എന്നെ പോലെ സദാചാര ബോധമുള്ള ഒരു കർഷകന് ഒരിക്കലും സഹിക്കാവുന്ന കാര്യമല്ല. വെറുതെ വൃത്തികേട് പറയരുത്. കർഷകൻ കർഷകൻ എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. ഇന്ന് ഇവരൊരു കറുകപ്പുല്ല് പോലും കൈയോട് തൊട്ടുണ്ടോത്താൻ. തനിക്ക് വായ്ക്കരി ഇടാൻ നേരം ഞാൻ കറുകപ്പുല്ല് കൈകൊണ്ട് തൊട്ടോളാം. 10-12 വർഷമായല്ലോ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് എളിഞ്ഞിരിക്കുന്നു. സംഘത്തിന്റെ പേരിൽ ഇന്ന് വരെ സ്വന്തമായി ഒരു ട്രാക്ടർ വാങ്ങാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രസിഡന്റ് ആണ് പോലും പ്രസിഡന്റ്. ഒന്നല്ല രണ്ട് ട്രാക്ടർ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. പൊള്ളാച്ചിലേക്ക് അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം പോയിരിക്കുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം മാഷേ. അതിനെങ്ങനെയാ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ ഇദ്ദേഹം സംബന്ധിക്കേണ്ട മെമ്പറെ? അപ്പോ അവാർഡ് ദാന ചടങ്ങ് നമ്മുടെ പഞ്ചായത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് ഗംഭീരമാക്കേണ്ട ഉത്തരവാദിത്തം നമ്മള് തന്നെയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എല്ലാവരുടെയും കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യം. അവാർഡ് ദാനത്തിന് കൃഷി വകുപ്പ് മന്ത്രി തന്നെയാണല്ലോ വരുന്നത്. അതെ അതെ. ഈ നാട്ടിലെ ഓരോ കർഷകന്റെ വേദനകളുടെയും യാതനകളുടെയും കഥനകഥകൾ ഞാൻ അവേദിയിൽ വെച്ച് തോന്നടിക്കും. ഇവിടെ അപ്പൊ എന്ത് കഥനകഥകളാ ഉണ്ടായത്? അതിപ്പം എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അല്ല ഈ അവാർഡ് കിട്ടിയ വിവരം ദേവേട്ടനെ അറിയിക്കണ്ടേ? നമ്മുടെ പ്രസിഡന്റിനെ പോലെ പത്രം വായിക്കാത്ത ആളൊന്നും അല്ലല്ലോ ദേവൻ. അറിഞ്ഞു കാണും. അതിനെന്താ തീരുമാനം? എന്തായാലും ദേവനോട് കൂടി ചർച്ച ചെയ്തിട്ടേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കൂ. അവൻ ഇന്നോ നാളെ ഇവിടെ എത്തും. രണ്ട് നിൽപ്പൻ അടിച്ചിട്ട് പോയാലോ? ഒരു വഴിക്ക് പോവില്ലേ? ഒരു ക്വാർട്ടർ ബ്രാൻഡി ലേറ്റസ്റ്റ് മിസൈൽ ഇരിക്കു തരട്ടുമാ 50 രൂപ. ആ മിസൈൽ എങ്കി മിസൈൽ. ഒരു ഗ്ലാസ് തണ്ണി ബാക്കി ചേരി പോങ്ക എല്ലാം ഇരിക്കു. ഓ ഇവിടെ ബാക്ക്. ഒരു ഗ്ലാസ് തണ്ണി ഓംലെറ്റ്. അയ്യോ ഇരുന്ന ഇരുപ്പി കൂളിംഗ് ഗ്ലാസ് വെച്ച് ചത്തു പാവം. ഇവരാണ് കൊള്ളാവല്ലോ. സാർ ഓംലെറ്റ് ഓംലെറ്റ് മറ്റൊരു ദേഹം കൊലയോടോ? നീ നല്ല കക്ഷിയ. എന്റെ കണ്ണു വെട്ടിച്ച് വേഷം മാറി നീ ഈ പാണ്ഡികളുടെ കൂടെ സമനൃത്തം ചെയ്യുന്നോ? എന്ന കണക്ഷൻ കണക്ഷൻ മാങ്ങാത്തല്ലി കൈ കളിക്കല്ലേ? നിന്നെ കളി പഠിപ്പിക്കും. മുറിഞ്ഞ തമിഴ് ഇതിനായിരുന്നു നീ എന്നെ കാശിൽ നിന്ന് മുറി എന്ന് പറഞ്ഞു വിടല്ലടാ. നിന്നെ കുറഞ്ഞതുള്ളല്ലോ ഒന്ന് നിർത്ത്. നിനക്കിത് എന്തു പറ്റി? ഇടക്കിടക്ക് വിത്ത് വാങ്ങാനാ ട്രാക്ടർ നോക്കാനാ എന്നൊക്കെ പറഞ്ഞ് പൊള്ളാച്ചിന് വരുന്നത് വെള്ളമടിച്ച് തുള്ളാനാണല്ലേ? ഹോ മദ്യപിക്കില്ല, പുകവലിക്കില്ല, പാലെ കുടിക്കൂ. നാട്ടിൽ എന്തൊരു പ്രതിച്ഛായ. നിന്നെ ഹോട്ടലിലാക്കിട്ട് ഞാൻ നാട്ടിലോട്ട് പോകുന്നുള്ളൂ. തിരുപ്പി തിരുപ്പി ഹോട്ടൽ റൂമിന് ഞാ തണ്ണി പൊട്ടിരിക്കയാ. അമ്മ മിസൈൽ ചാപ്പിട്ടിരിക്ക. എന്താ എനിക്ക് വേണോ? ആദ്യമായിട്ട് നിന്നോടൊപ്പം കുടിക്കാൻ കിട്ടിയ ഒരു ചാൻസ് അല്ലേ? പളനിക്ക് അത് പ്രശ്നമേ ഇല്ല. എന്റെ പേര് തിരുപ്പതി. അണ്ണേ ഊർ പേര് തരിയാതെ എനിക്ക് ഇങ്ങനൊരു സാധനോട് വെച്ചിട്ടില്ലായിരുന്നല്ലോ. ഇതെന്താ കാറ്റടിക്കാതെ ആടണ കാറ്റാടിയ?
ഇനി രണ്ട് ചേനയും രണ്ട് മത്തനും കൂടെ കിട്ടിയ എന്റെ പൊന്നമ്മയ്ക്ക് ഒരാഴ്ചത്തേക്കുള്ള കോട്ടയായി. തീറ്റിപ്പൊണ്ടോരം നേരെ ഒന്ന് ഇരട്ടിക്കോട്ടെ. ചേനയും മത്തനും കണ്ണം മാഷിന്റെ പറമ്പിൽ നിന്ന് ഒപ്പിക്കാം. കേറുന്നുമില്ല. അമ്മഞ്ഞപ്പിത്തം കണ്ടു എന്നാ തോന്നുന്നു. ഇനി ഈ നാട് മുഴുവൻ പാട്ടാക്കും. എന്താ വന്ന് വീണത്? ഞാൻ നീരാടാൻ ഇറങ്ങിയതല്ല. മൂത്ത കൊല എടുത്ത് അയ്യോ ഒന്നും ചെയ്യലേ. പപ്പടം പൊടിഞ്ഞു മോന്റെ തന്തയ്ക്ക് വിളിക്കാൻ നാണല്ലോ തന്തെ. അയ്യോ ദാസേട്ട ഒന്ന് അടങ്ങ്. ദാസേട്ടില്ല ഞങ്ങൾ കണ്ടപ്പോ ഓടിയത്. കർഷകശ്രീ അവാർഡ്. കർഷകശ്രീയോ? ഈശ്വര ഇതെങ്ങനെ സംഭവിച്ചു? ഒരു മണ്ണിനെ പോലും കൈകൊണ്ട് തൊടാത്ത എനിക്ക് കർഷകശ്രീ അവാർഡോ? അയ്യേ ദാസേട്ടനല്ല ദേവേട്ടന്. എന്തായാലും ദേവന് കർഷകശ്രീ അവാർഡ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് മുങ്ങിക്കുളിക്കാം. എന്താ എന്റെ ഈശ്വര? അയ്യോ എന്റെ ബിന്ദുവേട്ടി പെണ്ണും പെടക്കൊഴൊന്നും അല്ല. പിന്നെ നമ്മുടെ ദേവേട്ടനെ കർഷകശ്രീ അവാർഡ് കിട്ടി. പൊന്നമ്മേ താങ്ങിക്കോ. തീരെയുള്ള അസുഖം. അയ്യോ ഇങ്ങോട്ട് വന്നേ. കണ്ണീര് കൊണ്ട് വാടി പോയെന്റെ കുട്ടി. എല്ലാ കരിക്കണ്ടും. അല്ല ദേവ ആ മാലയുടെ മാല ഞാൻ വരുന്ന വഴി മീനാക്ഷിക്ക് കൊടുത്തു. എന്റെ ദൈവമേ മീനാക്ഷിക്ക് കൊടുക്കേ. നിനക്ക് അറിയില്ലേ ദേവ സ്വർണപ്പതക്കാണോ? ഇതൊന്നുമല്ല അസല് സ്വർണം തന്നെയാ. ഇത് ഞാൻ ആർക്ക് തരില്ല. എനിക്ക് തന്നെ വേണം. ഇത് അഞ്ചെട്ട് പാവം കാണുമല്ലേ ദേവ. എത്ര കാലായിട്ട് ആഗ്രഹിക്കണതാ അമ്മയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന പോലത്തെ ഒരു പതക്കമാല ഉണ്ടാക്കണമെന്ന് എന്റെ പ്രാർത്ഥന ദേവി കേട്ടു. പിന്നെ രാധിക രുക്മിണിയൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് എത്തും. ഇതിന്റെ കാര്യം അവരോട് പറഞ്ഞേക്കരുത്. ഒക്കെ ആക്രാന്തക്കാരാ. എത്ര ലക്ഷത്തിന്റെ ചക്ക? രണ്ടര. ഒന്നിനും ഒരു ശ്രദ്ധയില്ലാത്ത കൊച്ചുകുട്ടിയാ നീ. നഷ്ടപ്പെട്ടു പോകരുതല്ലോ. അതുകൊണ്ട് ചോദിക്കുക, ഈ ചെക്ക് ഞാൻ സൂക്ഷിച്ചു വെക്കട്ടെ? വേണ്ട, ഇത് ഞാൻ സൂക്ഷിച്ചു. മതി മതി, എനിക്ക് ആവശ്യമുള്ളപ്പോൾ നിന്നോട് ചോദിക്കാമല്ലോ. ഈ പൊന്നാട കൊള്ളാലോ. താളവാടിയിലെ നാഗമൂർത്തി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോ പൊതയ്ക്കാൻ ഒന്നാതുരവാ. ഇത് ഞാൻ എടുത്തോട്ടെ. എന്തായാലും നിങ്ങള് ഭാഗ്യവാനാ. അതെന്താ, നമ്മുടെ വീട് പണി നടക്കുമ്പോ തന്നെ ഇവന്റെ അവാർഡ് കിട്ടിയല്ലോ. ശരിയാ, ഫ്ലോറിംഗിന് മൊസൈക്ക് വേണോ മാർബിൾ വേണോ? അതൊക്കെ അളിയന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അങ്ങ് ചെയ്യുന്നതല്ലേ നല്ലത്. അയ്യോ എന്റെ കപ്പാസിറ്റിയോ? ഞാൻ വീട് പണി തുടങ്ങിയത് തന്നെ നിന്റെ കപ്പാസിറ്റിയിലുള്ള വിശ്വാസം ഉണ്ടാ അല്ലേ ബിന്ദു? പിന്നല്ലാതെ. നീ ഇടയ്ക്കിടയ്ക്ക് പൊള്ളാച്ചി പോകുന്നല്ലേ. ഇപ്രാവശ്യം പോകുമ്പോ കുറച്ച് മാർബിളിൽ അങ്ങ് ഓർഡർ ചെയ്തേക്ക്. എനിക്കൊന്ന് കുളിച്ചാ കൊള്ളായിരുന്നു. കുട്ടിമാമിക്ക് തോർത്ത് സോപ്പ് എടുത്തോടുക്ക്. ഈ പ്രശസ്തി പത്രം മോൾക്കിരിക്കട്ടെ. ഇതും കൂടി അങ്ങ് തന്നാ കുട്ടിമാമിക്ക് ഫ്രീ ആവാലോ. വല്ലതും നടക്കുമോ? നടക്കും, നടത്തണം. മറ്റുള്ള മുതിവേൽ കയറി വരുന്നതിന് മുമ്പേ ഒരു തീരുമാനത്തിലെത്തണം. അവനെ ഞാൻ സ്നേഹിച്ചു കൊല്ലാം. അതേ, മണി തൂങ്ങിക്കിടക്കണ ഒരു അരിഞ്ഞാനം പണിയാനാ. അയ്യടാ, ആ പുതിയ മനസ്സിൽ വെച്ചാ മതി. ഇപ്പൊ അരയിൽ ഇരിക്കണ എന്നാ ധാരാളം. ഇനി മണിയും കൂടെ കെട്ടി തൂക്കി ബാക്കിയുള്ള ഒരു പ്രാന്ത് പിടിപ്പിക്കണ്ട. സ്വാർത്ഥ മതി. എനിക്കറിയാം നീ മൂന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ തന്നെ കുറ്റിയടിച്ചിരുന്നത്. ആ നിക്ക്, നീ ഇവിടുന്ന് രക്ഷപ്പെട്ട എല്ലാവരും കൂടി കുഴിച്ചു മുടുന്ന എന്നെ ആയിരിക്കും. അല്ല, അറിയായിട്ട് ചോദിക്ക. യാതൊരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ഇപ്പൊ ഇങ്ങോട്ട് ലാൻഡ് ചെയ്തതിന്റെ ഉദ്ദേശം? അല്ല, അത് പിന്നെ നിനക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്.
ഒന്നുകിൽ നീ എവിടെയോ മാരക പ്രശ്നം ഒപ്പിച്ച് താടി, അല്ലെങ്കിൽ നിന്റെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. തലയ്ക്ക് കുഴപ്പോ എനിക്കോ? പിന്നെ തലയ്ക്ക് കുഴപ്പമില്ലാത്തോണ്ടാ നാട്ടുകാരുടെ ഇടയിലേക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ വന്ന എന്നെ ചവിട്ടി മെതിച്ചെറിഞ്ഞു കൊടുത്തത്? അവർ കമ്മാനമാണ്. ഓ, അത് പിന്നെ വെപ്രവാളത്തിനിടയ്ക്ക് മാധവാ? മാധവനോ? അല്ല, പിന്നെ നാട് വിട്ട പിന്നെ എനിക്ക്? എടോ, നീ നാട് വിട്ടു എന്ന് കരുതി ഞാൻ എന്റെ മുരുക എന്നുള്ള പേര് മാറ്റണോ? മുരുകൻ 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 അതാണ് പറഞ്ഞത്. അങ്ങനെയാരും നിന്റെ അച്ഛൻ പറഞ്ഞു. ഇല്ലേ ഇല്ലേ, എന്റെ നാട്ടുകൂട്ടത്തെ എപ്പടി ഫേസ് പണോന്ന് പ്ലാൻ പണിയിട്ടിരിക്ക്. രൊമ്പ ഭയമായിരിക്ക്. ഓരോ മുക്കിലും മൂലയിലും ആൾക്കാർ കാവല. നാട്ടുകൂട്ടം കഴിയാതെ നമുക്കിനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. പള്ളി, ഈ നാട്ടുകൂട്ടം എന്ന് പറഞ്ഞ വേണ്ടാത്ത ഏർപ്പാട് തന്നെയാ. ഈ ഒരു ഏർപ്പാട് ഇല്ലാണ്ടാക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചതാ. അപ്പോഴൊക്കെ നാട്ടു നിയമത്തെ ചോദ്യം ചെയ്തു എന്നും പറഞ്ഞ് എത്ര തവണ അണ്ണാറ്റികൾ നമ്മളെ തല കീഴായി കെട്ടി തൂക്കി, മൊട്ടയടിച്ച് കോണവും മാത്രം ഉടുപ്പിച്ച് ചാണവും കൊണ്ടെറിഞ്ഞ് ഓടിച്ചില്ല. നീ അവിടെ നിന്നോ വാ. ഈ ശിക്ഷകളൊക്കെ വളരെ ചങ്കൂറ്റത്തോടുകൂടി നേരിട്ടവരല്ലേ നമ്മൾ? എന്നിട്ടിപ്പോൾ ഈശ്വരനെ വിളിക്കുന്നു. ആറുമാസം കൊണ്ട് നിന്റെ ധൈര്യം മുഴുവൻ വറ്റിപ്പോയോ? മനസ്സിലായി മനസ്സിലായി, ശുഷ്കാന്തിക്കുറവിന്റെ കാരണം മനസ്സിലായി. ഇന്ന നിന്റെ ഫേവറേറ്റ് പറങ്കി നാടി ഒറ്റ പിടിപിടി. അയ്യേ, ഞാനൊന്നും കഴിക്കില്ല. ഇതും നിർത്തിയോ പള്ളി. നീയും ഞാനും ഒക്കെ പെട്ടെന്ന് നല്ലവരായാലേ പിന്നെ ഈ നാട്ടുകൂട്ടവും അതിനോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരൊക്കെ പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് മാക്സിമം തെമ്മാടികളായി മുന്നോട്ട് നീങ്ങാം. നിനക്ക് എന്റെ കൂടെ നിൽക്കാമോ? നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. ചാടിക്കോ. കെട്ടിയെടുത്തോ. ഓ ദൈവമേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഈ കട്ടപ്പാരാരൻ എവിടെയായിരുന്നു? ആ പച്ചക്കറി വെച്ച് കുടിപ്പിക്കായിരുന്നു. എന്റെ വർത്തമാനം കേട്ടാ തോന്നുന്നു നിന്റെ തന്ത അമിട്ട് തങ്കപ്പം നട്ടുണ്ടാക്കിയാണ് ഇതൊക്കെ. രാവും പകലും ഇല്ലാതെ അധ്വാനിച്ച് കട്ട് മുടിച്ച് ഓരോന്ന് തൊള്ളക്കറ്റം കൊണ്ടുവരുമ്പോ നീ എന്റെ മെക്കിട്ടോടെ പൂതനെ. ഓ, നട്ടപ്പാരാക്കി വില്ലടിച്ച പാട്ട് നിക്കാതെ എന്തെങ്കിലും നക്കിട്ട് വെച്ച് കിടക്കാൻ നോക്കി വിളിച്ച. ഓ, നീ എന്നെ കിടത്തും കിടത്തും നീ എടേ ചവല പിശാചെ. രാവിലെ പുഴുങ്ങി തിന്നെ ഒരു കർഷകന്റെ വേദന. ഇല്ല, സമ്മതിച്ചു. എത്ര വെറൈറ്റി കൊല കിട്ടിയാലും നീ തൃപ്തിപ്പെടില്ല എന്നുള്ള എനിക്കറിയാം. നിന്റെ ആദ്യ ഭർത്താവ് ചെട്ടിയാർ ഒരു ഫ്രീ കുട്ടി അടക്കം നിന്നെ എന്റെ തലയെ കെട്ടി വെച്ച് അന്ന് തുടങ്ങി എന്റെ പവന. പറയണി പറയാനുള്ള മുഴുവൻ പറഞ്ഞിരുന്നു പോലെ പൊതുവുതാന്നിരിക്കുന്ന നിന്നെ എങ്ങനെ ചവിട്ടിക്കൊള്ളാനാടി. എടാ തന്റെ കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഞങ്ങൾ പിള്ളേരെ കൂടെ ഉറങ്ങണം. ചെടി ആ പാഴ് വെള്ളച്ചൊക്കെ പറഞ്ഞു കേട്ടോ. ഇപ്പൊ എനിക്ക് ഉറപ്പായി അവനെ എണ്ണ ചെട്ടിയാരുടെ മോൻ തല്ലേ. രണ്ടെണ്ണം വീശി ഈ മഴയും നോക്കി ആ തണുപ്പ് എങ്ങോട്ടൊന്നില്ലാതെ നോക്കി എന്തൊരു രസം അല്ലടോ മാഷെ. അതെ അതെ, തനിക്ക് ആവാ. മാഷ് വരുന്നു, ഞാൻ വീട്ടിൽ കൊണ്ട വേണ്ടോ? എനിക്ക് കുറച്ചുകൂടി കണക്ക് നോക്കാണ്ട് താൻ വിട്ടോ. ഇത് ഇടമഴ അപ്പൊ നിക്കും. ദാസേട്ടൻ വരുന്നില്ല? ഞാനില്ല, ഞാൻ ഇവനെ കൂടെ അകത്താക്കിട്ട് ഇവിടെ ഞാനും കിടക്കാം. അപ്പൊ ഇന്നും വീട്ടിൽ പോകുന്നില്ല? എന്തിന്, ആ മഹാമേ ഒരു ചെട്ടിച്ചേം കെട്ടിപ്പിടിച്ചോണ്ട് കിടക്കണ, അതിലും പേദം ഈ ആണ്ടി ചാകനെ കെട്ടിപ്പിടിച്ചോണ്ട് കിടക്കുന്ന. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാ. കുത്തിക്കുറിച്ചോണ്ട് ഇരിക്കുക ഒരാല്. എടോ നെടുവരെയാ, കള്ളക്കണക്കഴി തീർന്നില്ലേ? പാനക്ക എന്നാ ഇടിവെട്ടി കരിഞ്ഞ കാറ്റം. പപ്പടം കരിഞ്ഞതാവും. വല്ലതും പറഞ്ഞോ? ഇല്ല. എന്നാ പിന്നെ കേട്ടതാവും. ഇതാ ദേവന്റെ വീട്. പിന്നെ തമിഴ് പേശാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. അതീതം മുതല് ദേവന്റെ പെങ്ങള ബിന്ദു വിവാഹിത. എങ്ങോട്ട്? ഇപ്പൊ പിടിച്ചാലേ? അല്ല, പിടിച്ചില്ലായിരുന്നോ വീണനെ? ഓ വന്നോ, നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാ ഇടകൂടങ്ങളും ഒപ്പിച്ച് വെച്ചിട്ടല്ലേ നീ പൊള്ളാച്ചിക്ക് പോയത്. ഒരക്ഷയം മിണ്ടി പോരുത്. എന്താ ഒരു കോലം, ആകെ കറുത്ത കരിവാളിച്ച്. ദേ അവിടെ എല്ലാരും നിന്നെ കാത്തിരിക്ക, അങ്ങോട്ട് വാ. എന്താടോ, എനിക്ക് അമ്മയും പെങ്ങളെയും കണ്ട തിരിച്ചറിഞ്ഞൂടെ?
ഞാൻ തീരുമാനിക്കും. എല്ലാരകത്ത് ആണ്ടവന് കൂർന്നാൽ തിരുവിഴ, ഇത് പഴനിക്ക് നാളെല്ലാം തിരുവിഴ. എവിടെ കുറച്ച് ഓവറാണ്, ഒന്ന് നീന്തറിക്ക. ഓ മൂവായിരം രൂപയില് 5 പൈസ കുറയില്ല. 2500 കച്ചവടം ഉറപ്പിക്കും. ഇതിലും ഭേദം ഒരു കുഴി കുത്തി ഇതെല്ലാം കൂടി അതിനകത്ത് വാരിയിട്ട് ഉറപ്പിക്കുന്ന എന്ത് കാര്യത്തിനായാലും ഒരു മാന്യത വേണ്ടേ? ഞാൻ എന്താ വിചാരിച്ചേ, പ്ലാച്ച് മടയിൽ ഉണ്ടാക്കുന്ന കലക്കവെള്ളമാണ് എന്ന് കരുതിയോ? കച്ചവടക്കാരനാണോ? കോത്താഴത്തെ ഒരു ചായ കൊണ്ടുപാടോ? അത്ര നേരമായി കാളാമൂത്ര ചായ. 2500 കൊടുക്കായിരുന്നു, എന്നാലും നഷ്ടം വരില്ല. കച്ചവടത്തിൽ ഇടപെടണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി തിരിച്ച് സംഘം ഓഫീസിൽ കൊണ്ടുവയ്ക്കേണ്ടി വരും. പടവലങ്ങ പോലെ താൻ അവിടെ പടർന്നിരിക്കുന്നിടത്തോളം കാലം ഒരു കച്ചവടവും നടക്കില്ല, മുടിഞ്ഞു പോവുകയുള്ളൂ. വിചാരിച്ചത്ര പോരാ ദേവ, ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചാൽ എങ്ങനെ കച്ചവടം നടക്കും? അതെനിക്കിട്ട് താങ്ങിയാന്ന് മനസ്സിലായി. ഇനി താൻ സംസാരിച്ച ഈ മത്തങ്ങത്തിന്റെ തലയിൽ ഉടച്ച് തലശ്ശേരി. മദ്യത്തിന് വില കൂടിയേക്കും, ഇങ്ങനെ പോയാ ചാവാൻ നേരത്ത് ഒരു തുള്ളി പോലും കിട്ടില്ലല്ലോ. ഈശ്വര മറന്നു എന്താ ദേവാ ഇത്? ഇത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചു വെക്കണ്ടേ? ഈ കൊയ്ത്തിന്റെ തിരക്കിനിടയ്ക്ക് അല്ലെങ്കിലും അവൻ തന്നെയല്ലേ എല്ലാ മാസവും ഫീസ് കൊടുക്കാറ്. മോനെ, അനുവിന്റെ ട്യൂഷൻ ഫീസ്. ഓ, അത് നാളെ തന്നാ പോരെ. മതി മതി മതി, ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചില്ലേ. കുട്ടികളുടെ ഫീസ് എല്ലാം കൃത്യമായി തന്നെ അടയ്ക്കണം, ഇല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ആ ചീത്ത പേര്. നീ എങ്ങോട്ടാ ഇങ്ങ് വന്നേ? വല്ലാത്ത ഗ്യാസ്, ഒരു രണ്ടെണ്ണം കഴിച്ചിരുന്നെങ്കിൽ ഒരു സുഖം കിട്ടിയായിരുന്നു. നീ വരുമ്പോ എന്താ സാധനം? അതെ, കോൺസ്റ്റാന്റിനോപ്പിൾ. അല്ല, ഈ കോൺസ്റ്റാന്റിൽ അല്ല, ഇത് ആരൊക്കെ വരുന്നത്? ആ വരവ് കണ്ടിട്ട് 4-5 മാസത്തേക്കുള്ള വകുപ്പുണ്ടെന്ന് തോന്നുന്നു. നാശങ്ങള്. വയറ് കണ്ടിട്ട് ഇരട്ടകളാണെന്നാ തോന്നണത്. കേട്ടി അവള് വെറുതെ പേടിപ്പിക്കണ്ട. അല്ല, ഈ അളിയന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. അവിടെ തന്നെ നിന്ന് ലാത്തി അടിക്കാതെ ഇങ്ങ അകത്തേക്ക് കയറരുതോ? കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വരും. നിങ്ങളിരിക്കും, ഞാനിപ്പോ വരാം. ദേവാ, ഓ, പറഞ്ഞ സാധനത്തിന്റെ അളവ് കൂട്ടിക്കോ, എവ്വാരൊക്കെ ഉള്ളതല്ലേ. ശരി ശരി, മറ്റെന്തെങ്കിലും? കരിമീൻ കിട്ടിയാൽ കുശാലായി. അരമണിക്കൂറിനുള്ളിൽ എല്ലാം റെഡി. പ്രസവം ഇവിടെ വെച്ചാവണോണ്ട് എല്ലാവർക്കും സന്തോഷമല്ലോ അല്ലേ? പക്ഷെ നാട്ടുമ്പുറത്തുള്ളതിനേക്കാൾ ഇതിനൊക്കെ സൗകര്യം പട്ടണത്തിലല്ലേ. ആദ്യത്തെ പ്രസവം ഇവിടെ വെച്ച് തന്നെ ആയിരുന്നല്ലോ, എന്ത് ബുദ്ധിമുട്ടുണ്ടായത്? എന്റെ എല്ലാ പ്രസവവും ഈ തറവാട്ടി വെച്ചെന്നെ മതിയെന്നാ സുധിയേട്ടന്റെ ആഗ്രഹം. അയ്യോ, അപ്പൊ ഈ ഏർപ്പാട് ഉടനെ നിർത്താനുള്ള പരിപാടി ഇല്ലല്ലേ? ഈ ദ്രാക്ഷയും ജിൻറാളപ്പഴവും ചേർത്ത് കശക്കി
ഒരു സ്പെഷ്യൽ വാറ്റർ ഉണ്ട്. ആ തല ഗ്ലാസ് വീത് മാതളത്തിലെ തൊഴിലൊഴിച്ച് ഒരേ ഒരു പിടിയ താളവാടി മുഴുവൻ ആക്കാൻ പുറമറി. അത് താനൻ വീരണ്ണൻ ഡ്രിങ്ക്. ഇതെല്ലാം ഡ്രിങ്ക് കൊള്ളയില്ലാതെ പറയുകയും ചെയ്യും മോന്തുകയും ചെയ്യും. ആരായി വീരണ്ണൻ? വീരപ്പൻ, ചാച്ചാൾ വീരപ്പൻ. ചോദിക്കുന്നുണ്ട്, നീരസം തോന്നരുത്. അറിയാനുള്ള ശുഷ്കാന്തി ഉണ്ട്, ചോദിക്കാൻ. സത്യത്തിൽ വീരപ്പനെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? നീ എന്നെ അന്തമാര് കേക്കരുത്. നീ എന്നെ നിലച്ചത്, ഞാൻ വിളയാട്ട് പയല. തമിഴ്നാടുള്ള കർണാടകം പറഞ്ഞാലും പിടിച്ചു കൊടുക്കില്ല ഞാൻ. കടവുൾ കഴിഞ്ഞാൽ അവരതാൽ ഇന്ന് ഉള്ളകത്തിലെ എനിക്ക് പെരിയ ഒഴിയടാ. പ്രാവശ്യം നിങ്ങൾ അളിയന്മാര് വരുമ്പോ ചാലിയാർ പുഴയിലെ കരിമീൻ വിത്ത് ഫാമിലി ഈ കുളം നിറയെ ഇങ്ങനെ പൊളഞ്ഞു 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 കിടക്കും. പൊരിച്ചു തരാം. അധികം ഇവനുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ദൂഷ്യം ചെയ്യും. ഈ രാജ്കാരത്തിൽ ഏതെങ്കിലും ഊരാക്കൂട്ടിക്കൽ കൊണ്ട് ചാടി. ഞാൻ കുട്ടികളുടെ കൂടെ ഒന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. അളയാ സ്റ്റഫ് കഴിഞ്ഞു, അടുത്ത ബോട്ടില് ഞാൻ ഇവിടെ എത്തിക്കാം. പരമഭാഗ്യവാന്മാർ, മദ്യപാനം, മൃഷ്ടാന ഭോജനം, സഹശയനം, ഭാര്യാഗ്രഹം. എന്റെ വീരണ്ണൻ കഴിഞ്ഞാൽ ശുദ്ധനായിട്ടൊരാൾ വേറെ ഉണ്ടെങ്കിൽ അത് ദേവനാ. അത് ശരിയാ. ഈ പോക്ക് ഇങ്ങനെ പോവുകയാണേ ഒരു ദിവസം അവനും എടുക്കും എ കെ 47. മൂന്നിനെ ഒരു നിരത്ത് നിരത്തും. തണ്ണീർ മൊത്തം ചെതറുന്ന പോലെ ചെതറി കുളത്തിൽ കിടക്കും. ഒന്നും മിണ്ടാതിരിക്കടി, ഇള്ള കുട്ടിയല്ലേ ഊഞ്ഞാലാടാ. കുട്ടി മാമ എന്നെ ആദ്യം ആട്ടണം. അതേടാ, നിന്നെ തന്നെയാണ് ആദ്യം ആട്ടാൻ പോണത്. ഇന്ന് വരെ ഒരു പഞ്ചായത്ത് മൂത്രപ്പര പോലെ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടാത്ത ഭാഗ്യദോഷയാണ് ഞാൻ. അതുകൊണ്ട് ഈ ഊഞ്ഞാല് ദാസൻ ഉദ്ഘാടനം ചെയ്യും. അടിച്ചിട്ട് ഊഞ്ഞാലെ കാടണോ? നിനക്കറിയില്ല, രണ്ടെണ്ണം വിട്ടിട്ട് ഊഞ്ഞാലാടുമ്പേ ഭൂമിയുടെ ഷേപ്പ് മനസ്സിലാവും. ആട്ടിക്കോ ദാസേട്ടാ, ആട്ടിക്കോ. ഈ പഴനിയുടെ ആളുകൾക്ക് എന്തൊരു സ്നേഹവും ബഹുമാനമാണല്ലേ. എൻ ഇനിയ തമിഴ് മക്കളെ, വലിയ വലിയ ആളുകളെ ഇങ്ങനെയായിരിക്കും സ്വീകരിക്കുക. പക്ഷെ വട്ടി എന്തിനാ? ഓരോരോ നാട്ടിൽ ഓരോരോ സമ്പ്രദായങ്ങളല്ലേ. ഇത് സ്വീകരണം അല്ലാടാ. എന്തെങ്കിലും എടുത്ത് കൊടുക്ക്.
പറ്റിയില്ലെങ്കിലോ കൗസുവ കുളിക്കാൻ നേരം വീട്ടിൽ எதுக்கும் கவலைப்படாதுங்க, நான் பாத்துக்கிறேன். பெரியவரே அது சொன்னே போங்க. சரிங்க. എന്റെ കെട്ടിയോടെ രണ്ട് മൂന്ന് പ്രസവത്തിന് ഇതുപോലെ കാത്തിട്ട് കിടക്കേണ്ടി വന്നിട്ടില്ല. എന്നിട്ടിപ്പോ ഇങ്ങനൊരു യോഗം ഉണ്ടാവും ജാതകത്തില്. മണിക്കൂറൊന്നായി. ഇതെന്താ ദാസേട്ടാ ഇങ്ങനെ ഒരു മാറ്റം? ഒരു മാനസിക വിഷമം വന്നപ്പോ രണ്ടെണ്ണം വിട്ടു. അതിന്റെ ഒരു ഹാലില്ല. അപ്പൊ കുടിക്കുകയും ചെയ്തോ? മനസ്സിലായില്ലേ? ഇല്ലാത്ത തോന്നിവാസങ്ങളൊന്നും ഇല്ല കുട്ടി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാൻ പോവുകയല്ലേ? ഒരു ആധുനിക മനുഷ്യനായി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കാൻ പഴയവൻ. ഇതെന്താ ഇങ്ങനെ? ഇതെന്നോടൊരു വീക്ക്നെസ്, ഇതെന്നോടൊരു സ്റ്റൈൽ. കുറച്ച് കൂടി പോയത് കുടിച്ചതാ? അല്ല, ആ ശാന്തം വേണ്ട, ചന്തിക്കടിച്ചത്. അവൾ ആയതുകൊണ്ട് വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നു അടിച്ച് കരണ കൂട്ടി പോകുകയായിരുന്നു. ഇല്ല ദാസേട്ടാ, ഈ പഴണിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ഒരു പെണ്ണും തിരിച്ചതല്ലില്ല. പഴണി ഇനി ഞാൻ പറഞ്ഞ ഏതോ ഒരു കസേരയുടെ കാര്യമല്ലേ? അത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ ശരിയാക്കി തരാം. ഏതോ ഒരു കസേരയല്ല, കർഷക സംഘം പ്രസിഡന്റിന്റെ കസേര. അതെനിക്ക് വേണം. സോറി, എടുത്ത് കയ്യിൽ കൊടുത്തു. അത് ഇട്ടായത് കൊണ്ട് മനസ്സിലാകുന്നില്ല. ഈ ഗ്രാമം മുഴുവൻ ശാന്തമ്മയെ പോലെ സുന്ദരമാ. കുഴപ്പമില്ല, ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനൊരു സംഗതിക്ക്. ദേവനൊരു ആഭാസനല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ അവനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്തോ ഒരു പോരായിക, വേറെ ഏതെങ്കിലും മുതലുണ്ടോ കയ്യില്? എന്താ പഴണി, ഞാൻ ഈ ഒരു ഏർപ്പാടിന്റെ ആളാണ് കരുതി. ഇങ്ങനെയൊക്കെ പുതിയ പുതിയ തൊഴിലുകളൊക്കെ പഠിക്കുന്നത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, പ്രസിഡന്റ് ആകാൻ പോകുന്ന ആളാ. മാറ്റിക്കരുത്. അടുത്ത കയ്യും കാലും വെട്ടി നുറുക്കി ഇങ്ങോട്ട് നോക്കാൻ. അങ്ങോട്ട് നോക്ക്, നീ പോയ അന്നു മുതൽ രാവും പകലും ഇല്ലാതെ ഈ തെണ്ടികളെ കൊണ്ട് ഉഴുതു മറിച്ചിട്ടത് ഈ കാണുന്ന നിലം മുഴുവൻ. എനിക്ക് കുടിക്കാൻ തന്നത് ആ കലക്കി വെച്ച പിണ്ണാക്കിന്റെ വെള്ള. നീ വരാ കുറച്ചുകൂടി താമസിച്ചിരുന്നേ, ആ പുല്ലു എന്നെ കൊണ്ട് തീറ്റിക്കയായിരുന്നു. നീ അവിടെ പോയി മുങ്ങിയടാ പള്ളി. ഞാൻ എങ്ങോട്ട് മുങ്ങിയതല്ലേ? എനിക്ക് മുങ്ങിയതല്ലേ? പാടം മുഴുവൻ പൊന്നി വിളയിക്കാന്ന് പറഞ്ഞ് എന്റെ മാമനെ നാട്ടുകാരെയും പറഞ്ഞു പറ്റിച്ച തന്തയില്ലാത്തവനല്ലേ? തന്തയ്ക്ക് പറഞ്ഞാണ്ടല്ലോ. കൊറേ ആയി ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ പൊന്ന് വിളയിക്കോ വിളയിക്കാതിരിക്കോ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. അത് ചോദിക്കാൻ നീ അറിയില്ലേ? ഞാൻ ആരാണെന്ന് കാണിച്ചു തരേ. നാട്ടുകൂട്ടത്തിൽ കാണിച്ചു തരേ. നാട്ടുകൂട്ടം ആട്ടും കാട്ടും ചവയ്ക്കണത്. ഇന്നലത്തെ പിണ്ണാക്കിന്റെ ബാക്കിയാ.
ഓം അവിക്രമസ്തു ഭൂതപ്രേത നിവാരണാർത്ഥം ഓം ഹണ്ടഘടാഖായ ഓം ഓം മഹണ്ഡേശ്വര്യായ ഓം ഓം ഭീം ഭോം ഹൂ ഹും കാരണവന്മാർക്ക് എന്താണാവോ വേണ്ടത്? ആദ്യം ഒരുകുടം കള്ള്, അത് കഴിഞ്ഞിട്ടാവാം മറ്റെന്തും. ആവാം, അതാണല്ലോ അവിടുത്തെ ശീലം. എന്നാ സേവിച്ചോളൂ. ഓ ഈശ്വര, കണ്ടില്ലേ കള്ളും പൊന്തുന്നത്? അത് പ്രേതം കയറിയാലും ഇറങ്ങിയാലും ദിവസമുള്ള പതിവാ. ഉടത് കാര്യാക്കണ്ട. ഇനി എന്താ പരിപാടി? മദ്യം കഴിഞ്ഞ മദുരാശിയാണ് പ്രിയം. അതും കൂടി അവിടെ നിന്ന് ശരിയാക്കി തന്നാ സന്തോഷായി. എന്താ ചങ്കുണ്ണി, ആ ഒരു ഏർപ്പാട് ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് തുടങ്ങാമല്ലോ. അതുകൊണ്ട് മാത്രം എങ്ങനെയാ അഷ്ടിക്ക് വകയുണ്ടാക്കുക? എന്താ ചങ്കുണ്ണി, ഈ ശങ്കുണ്ണി കൂടാതെ ജീവിക്കാൻ പറ്റില്ലേ? കാരണവർക്ക് എന്തിനാ ഇന്ന് നിർഗുണനെ കൂടെ കൊണ്ട് നടക്കണേ? നിർഗുണനിന്റെ തന്ത പോണുലേ, മരിക്കുന്നവരെ ഈ ബന്ധം വേർപെടുത്താൻ ആർക്കും കഴിയില്ല. മരിച്ചല്ലോ, ഇപ്പൊ ഒരു ആത്മാക്കളല്ലേ നിങ്ങൾ. മരണം അത് വെറും തോന്നലാണ് തിരുമേനി. ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാളായി ജീവിക്കുക, മരിച്ചു കഴിയുമ്പോൾ മറ്റൊരാളുടെ ദേഹത്ത് കയറി ജീവിക്കുക. അവിടെ തന്നെ എന്താ ഉദ്ദേശം മനസ്സിലായില്ല? ജീവാംശം വലിച്ചെടുത്ത് രക്തമാട്ടകളെ പോലെ ഉറിഞ്ചി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബൂർഷ്വാത്മാക്കളെ പൊടലയോടെ വെട്ടി നിരത്തി കൊന്നു കൊലവിളിച്ച് കുഴിച്ചുമൂടാനാണ് ഉദ്ദേശം. ഈ ചുടല ഭിക്ഷക്കളുടെ കീർവാളം കെട്ടിരിക്കാതെ കാര്യത്തിലേക്ക് കടന്നോളൂ. ഈ കുടുംബത്തിന് മനസമാധാനത്തോടെ ജീവിക്കണം. ഒഴിഞ്ഞു പോവുകയില്ല. ഇതേതോ വഞ്ചുപാട്ടുകാരുടെ പ്രകടമാണ് കൂടി ഇരിക്കുന്നത്. തിരുമേനി, വഞ്ചു സഞ്ജു എന്ന് ഞാൻ നോയിക്കോളാം. താൻ പോടോ, എന്നാ നമുക്ക് സംസാരിക്കാം. തുണി നോക്കി തീരുമാനിക്കും. എന്താ ഇവനെ കൊണ്ട് ബുദ്ധിമുട്ടായോ നിങ്ങക്ക്? ഇനി ഇതുപോലുള്ള മന്ത്രവാദങ്ങൾ നടത്തുവോ? ആടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോളാം. മനസ്സിലായോ? ക്ഷമിക്കാതെ നിനക്ക് ഇവന് ഒരു വിലയില്ല. ലേഡി, വില വെക്കണം. നിനക്ക് ഇവനോട് പുച്ഛമാണ്. ലേഡി, പുച്ഛിക്കരുത്. നീ ഇവന്റെ കരടക്കുറ്റിക്ക് അടിക്കുന്നത്. നോക്കിക്കാതെ കേറി പൊടി. സോറി. നൻപൻ എന്നോട് ഉയർ നൻപൻ നേരത്തെ ദാസേട്ടാ നമുക്ക് ഇങ്ങനൊരു ബുദ്ധി തോന്നിയത്? ഇതിലും ഭേദാറിപ്പറുടെ കൈകൊണ്ട് ചാകുന്നതായിരുന്നില്ലേ? അവൻ ഇത്രയും വലിയ പ്രശ്നക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു ഏർപ്പാടിൽ നിൽക്കുമായിരുന്നു നമ്മൾ. ഇനിയിപ്പോ എന്താണ് ഒരു വഴി? എന്ത് വഴി? വല്ല നായയുടെ പട്ടിയുടെ പൂച്ചയുടെ ഒക്കെ വേഷം കെട്ടി ജീവിക്കുക, അത് തന്നെ. നാട്ടുപ്രാണി ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ചുറ്റും കാവല. നാട്ടുകൂട്ടത്തിന് കൊടുത്ത വാക്ക് പാലിക്കാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും തോന്നുന്നില്ല.
അതൊക്കെ പോട്ടെ, പഴനി ഉടുമൽപേട്ടയിൽ 45 കിലോ. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്, അവിടെ കൊണ്ടാക്കിയ പഴനി എന്തായിന്ന്? അത് ഞാൻ പറഞ്ഞില്ലേ, ആ റിപ്പറെ അടി ചോദിക്കിയതോടെ വീട്ടുകാർക്ക് നാട്ടുകാർക്ക് പേടിയാവന്. നീ എങ്ങനെ ഇങ്ങനെ മാറി എന്ന അവരുടെ സംശയം. എന്തായാലും ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. പ്രമാണി തൊഴണ്ട പിച്ചക്കാരന്, പോയി എങ്ങനെ? അതെ, കണ്ണടച്ച് വിശ്വസിക്കരുത്. അവരില്ല എപ്പോഴും എല്ലാത്തിനും ദാസേട്ടൻ തന്നെ കൂടെ ഉണ്ടാവും. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ഉണ്ടാവും, എല്ലാം നല്ലതിനാണെന്ന് കരുതി സമാധാനിക്കുക. പഴനിയോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കിവിടെ പരമസുഖമാണെന്ന് പറയാം. പരമസുഖം.